നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ടെൻത്ത് ചാപ്റ്ററായ വെക്റ്ററോൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആണ് അതിൽ ആദ്യത്തെ ഫോർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ എ യൂണിറ്റ് വെക്റ്റർ ഇൻ എക്സ് വൈ പ്ലെയിൻ മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് അപ്പോൾ നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നമ്മളിവിടെ നമ്മളൊരു ഫിഗർ വരച്ചിട്ടുണ്ട് ഓക്കെ ഒ എക്സ് ഒ വൈ ഒ സൈഡെന്നൊക്കെ പറയണത് നമ്മുടെ കോർഡിനേറ്റ് ആക്സസാണ് ഒ എക്സ് ഒ വൈ ഒ സൈഡ് എന്ന് പറയണത് ഇവിടെ ഒ പി എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഒപിയുടെ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കണത് എക്സ് വൈ പ്ലെയിനിൽ ഒരു യൂണിറ്റ് വ്യക്തെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലേ അപ്പോൾ നമ്മൾ ഒ പി എന്ന് പറയുന്ന വ്യക്താണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അത് എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത് അവിടെ ആംഗിൾ എക്സ് ഒ പി നോക്ക് എക്സ് ഒ പി തേർട്ടി ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി ഒ വൈ കണ്ട പി ഒ വൈ സിക്സ്റ്റി ഡിഗ്രി പിന്നെ പി ഒ സെഡ് നയൻറ്റി ഡിഗ്രി അങ്ങനെയാണ് അവിടെ ആംഗിൾ മേക്ക് ചെയ്യണത് അപ്പോൾ ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് ഒ പി ആർ എത്രയാണ് ഡയറക്ഷൻ ആംഗിൾസ് ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് ഒ പി ആർ എത്ര വരും തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി അല്ലേ എക്സ് വൈ സൈഡിലെ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എത്രയായിരിക്കും ഡയറക്ഷൻ കൊസയൻസ് ഡയറക്ഷൻ കോസയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോസ് വെച്ച് പറയുക അല്ലേ കോസ് തേർട്ടി ഡിഗ്രി കോസ് സിക്സ്റ്റി ഡിഗ്രി കോസ് നയൻറ്റി ഡിഗ്രി അല്ലേ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കോസയൻസ് വരിക നമ്മൾ അറിയണതാണ് അങ്ങനെയാണെങ്കിൽ എത്രയാണ് കോസ് തേർട്ടി എത്രയാണ് വരെ കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു കോസ് സിക്സ്റ്റി എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ടു കോസ് നയൻറ്റീന്ന് പറയുന്നത് സീറോ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ് ഇതിന് വാല്യൂ നമ്മൾ എഴുതി കൊടുത്തു റൂട്ട് ത്രീ ബൈ ടു വൺ ബൈ ടു സീറോ അങ്ങനെയാണ് നമ്മുടെ വെക്ടറോ പി വെക്റ്ററോപിയുടെ മൂന്ന് ആംഗിൾസ് ആണല്ലേ അപ്പൊ വെക്റ്ററോ പി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതായി കമ്പോണൻ്റ് ആണല്ലേ ഓ എക്സിന് ഉണ്ടാക്കുന്നതാണല്ലേ കോസ് തേർട്ടി അപ്പൊ ഇതായി കമ്പോണൻ്റ് ഇത് ജെ കമ്പോണൻറ് ഇത് കെ കമ്പോണൻറ്റ് അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു ഐ പ്ലസ് വൺ ബൈ ടു ജെ പ്ലസ് സീറോ ഓക്കെ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല സീറോ ആയതുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ ഒ പി വരിക ഇതൊരു യൂണിറ്റ് വെക്ടറാണ് അപ്പോൾ നമ്മുടെ അവർ ചോദിച്ചിരിക്കുന്ന എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക വെക്ടർ ഒ പി അതായത് റൂട്ട് ത്രീ ബൈ ടു ഐ പ്ലസ് വൺ ബൈ ടു ജെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനേക്ക് പോകാം ഫൈൻഡ് ദ സ്കേലാർ ആർ കമ്പോണൻസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ ജോയിനിങ് ദ പോയിൻസ് പി ആൻഡ് ക്യു പിയുടെ ഇത് തന്നിരിക്കരുത് എക്സ് വൺ വൈ വൺ സെഡ് വൺ ആണ് ക്യൂയുടെ എക്സ് ടു വൈ ടു സെഡ് ടു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പൊസിഷൻ വെക്ടേഴ്സ് എഴുതാം അല്ലേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ ഒ പി അല്ലേ പൊസിഷൻ വെക്ടർ ഒ പി ആണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് വൺ വൈ വൺ സെഡ് വൺ അതിന് എങ്ങനെ എഴുതാം എക്സ് വൺ ഐ പ്ലസ് വൈ വൺ ജെ പ്ലസ് സെഡ് വൺ കെ അതാണ് നമ്മുടെ വെക്ടർ ഒ പി പൊസിഷൻ വെക്ടർ ഓഫ് പി ഇനി നമുക്ക് ക്യൂ എഴുതാം അല്ലേ അപ്പോൾ വെക്ടർ ഒ ക്യു ഓ ക്യൂ ഒ ക്യു എങ്ങനെ എഴുതാം എക്സ് ടു വൈ ടു സെ ടുന്ന് അതിരിക്കണേ അപ്പോൾ എക്സ് ടു ഐ പ്ലസ് വൈ ടു ജെ പ്ലസ് സെഡ് ടു കെ അതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ഒ ക്യു എന്ന് പറയണത് ഇനി നമുക്ക് എന്ത് വേണം ഇത് രണ്ടും ജോയിനിങ് ചെയ്യണ ആണ് മാഗ്നിറ്റ്യൂഡും സ്കേലർ കോമ്പോണൻറ്റും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താണ് വെക്ടർ പി ക്യു അല്ലേ വെക്ടർ പി ക്യു എന്ന് പറയുന്നത് വെക്ടർ ഒ ക്യു മൈനസ് വെക്ടർ ഒ പി ആണ് അല്ലാതെ വെക്ടർ ഒ പി മൈനസ് വെക്ടർ ഒ ക്യു അല്ല അത് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എന്ത് വരും രണ്ട് വെക്ടർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പോൾ ഇത് മൈനസ് ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ എന്ത് വരും കമ്പോണൻറ്റുകൾ കറസ്പോണ്ടിങ് കോമ്പോണൻറ്റുകൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം അല്ലേ അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ഐ അല്ലേ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ കെ അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോണൻസുകൾ നമ്മൾ സപ്ട്രാക്ട് ചെയ്തു നമ്മുടെ നോർമൽ സപ്ട്രാക്ഷൻ അപ്പോൾ ഇതിൻ്റെ സ്കേലാർ കമ്പോണൻ ഞാൻ മാഗ്നറ്റ്യൂഡാണ് ചോദിച്ചിരിക്കണല്ലേ അപ്പോൾ ഇതിലത്തെ സ്കേൽ ആർ കമ്പോണൻസ് എന്താ വരിക സ്കേൽ ആർ കോമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ടു മൈനസ് എക്സ് വൺ അടുത്തത് അടുത്തത് സെഡ് ടു മൈനസ് സെഡ് വൺ ഇത് മൂന്നുമാണ് നമ്മുടെ സ്കേലാർ കോമ്പോണൻസ് വരിക ഇനി മാഗ്നിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം അല്ലേ മോഡിലസ് എങ്ങനെയാ സ്ക്വയർ റൂട്ട് ഓഫ് ഓരോരോ കമ്പോണൻറ്റും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക അല്ലേ അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഓൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ദോൾ സ്ക്വയർ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മാഗ്നിറ്റ്യൂഡും സ്കേൽ ആർ കമ്പോണൻസും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എ ഗേൾ വോക്സ് ഫോർ കിലോമീറ്റർ ടു വേർഡ്സ് വെസ്റ്റ് ദെൻ ഷീ വോക്സ് ത്രീ കിലോമീറ്റർ ഇൻ എ ഡയറക്ഷൻ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് ആൻഡ് സ്റ്റോപ്സ് ഡിറ്റർമിൻ ദ ഗേൾസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഹെർ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമുക്കൊന്ന് വരയ്ക്കാമല്ലേ നമുക്ക് ആദ്യം നാല് ഡയറക്ഷൻ ഒന്ന് വരച്ചു കൊടുക്കാം ഇത് നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റ് അവിടെയാണെങ്കിൽ ഇത് വെസ്റ്റ് ആയിരിക്കും ഇത് നമ്മുടെ നോർത്ത് ആണ് ഇത് നമ്മുടെ സൗത്ത് ഇത് നമ്മുടെ ഒറിജിൻ അപ്പോൾ ഇവിടെ നിന്നാണ് ആ പെൺകുട്ടി നടന്നു തുടങ്ങുന്നത് അല്ലേ ഗേൾ വോക്സ് ഫോർ കിലോമീറ്റർ ടുവേഡ്സ് വെസ്റ്റ് അപ്പോൾ വെസ്റ്റിലേക്ക് നാല് കിലോമീറ്റർ നടന്നില്ല അപ്പോൾ ഏകദേശം ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക ഇവിടെ നമ്മൾ ഫോർ കിലോമീറ്റർ നടക്കുന്നുണ്ട് ഏ വെസ്റ്റിലേക്ക് വെസ്റ്റിലേക്ക് ഫോർ കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ ഒരു പീന്ന് പേര് കൊടുക്കാം പി ഇത്രയും ദൂരം സഞ്ചരിച്ചു ദെൻ ഷീ വോക്സ് ത്രീ കിലോമീറ്റർ ഇൻ എ ഡയറക്ഷൻ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇവിടെയാണ് നോർത്ത് ഇവിടെയാണ് തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോവുക കണ്ടോ ഈസ്റ്റ് ഓഫ് നോർത്ത് തേർട്ടി ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ അപ്പോൾ ഏകദേശം ഒരു ത്രീ കിലോമീറ്റർ അപ്പം ഇവിടെ വെച്ച് നിന്നു ത്രീ കിലോമീറ്റർ നമുക്ക് അതിന് എന്ന് പേര് കൊടുക്കാം ഏ അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലെ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഡയറക്ഷനിലെ അപ്പോൾ ഇങ്ങനെയാണ് പോയത് ആ കുട്ടി അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ സ്റ്റോപ്പായി നോർത്ത് ആൻഡ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ വെച്ച് നിന്നു ഡിറ്റർമിൻ ദ ഗേൾസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഹെർ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഇനീഷ്യൽ പോയിൻ്റ് എവിടെയായിരുന്നു നമ്മുടെ ഓയിൽ അല്ലേ അവിടെ നിന്നുള്ള ഈ സ്ഥലത്തിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചിരിക്കണം അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഓ ക്യൂ അല്ലേ അപ്പോൾ വെക്ടർ ഓ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെക്ടർ ഓ ക്യൂ വെക്റ്റർ ഓ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വെക്ടർ ഓ ക്യൂസ് ഈക്വൽ ടു വെക്ടർ ഒ പി പ്ലസ് വെക്റ്റർ പി ക്യു അപ്പോൾ വെക്ടർ ഒപിയും വെക്ടർ പി ക്യൂം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ വെക്ടർ ഓ ക്യൂ കിട്ടും അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനി വെക്ടർ ഒ പി നോക്കി നോക്കിയേ വെക്ടർ ഒ പി വെക്റ്ററോ പി ഓയിൽ നിന്ന് പിയിലേക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ഫോർ കിലോമീറ്റർ ഏഹ് അപ്പോൾ നമ്മുടെ എക്സ് വൈ ഇത് നമ്മുടെ എക്സ് ഡയറക്ഷൻ എക്സ് ഇത് നമ്മുടെ എക്സ് ഡാഷ് ഇത് വൈ ഇത് വൈ അല്ലേ അപ്പോൾ എക്സ് ആക്സിസ് അല്ലേ അപ്പോൾ നമ്മുടെ ഐ ആണ് ഇവിടെ വരുന്നത് പിന്നെ അത് വെസ്റ്റിലേക്കാണ് അല്ലേ ഇങ്ങോട്ടാണ് അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിച്ചത് അത് ഫോർ കിലോമീറ്റർ ആണ് അപ്പോൾ മൈനസ് ഫോർ ഐ ആണ് നമ്മുടെ വെക്ടർ ഒ പി വരിക മനസ്സിലായാലോ ഫോർ കിലോമീറ്റർ ആണ് പിന്നെ നെഗറ്റീവ് ഡയറക്ഷനുണ്ടോ വെസ്റ്റിലേക്ക് എന്ന് പറയുമ്പം നെഗറ്റീവ് എക്സ് ആക്സസിലേക്കാണ് പോയിരിക്കണേ അപ്പോൾ മൈനസ് ഫോർ ഐ ഐ കോമ്പോണൻ ഐ കോമ്പോണൻ്റ് ആണ് നമ്മുടെ എക്സ് ആക്സസിൽ വരിക അല്ലേ അപ്പോൾ മൈനസ് ഫോർ ഐ അപ്പോൾ വെക്ടർ ഒ പി നമുക്ക് കിട്ടി ഇനി വെക്ടർ പി ക്യു നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇവിടെ തേർട്ടി ഡിഗ്രി അപ്പോൾ നമ്മുടെ തേർട്ടി ഡിഗ്രി മാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ നമ്മളത് വരച്ചു കഴിഞ്ഞാൽ തേർട്ടി ഡിഗ്രി ഇത് കണ്ടോ ഇവിടെ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇത് സിക്സ്റ്റി ഡിഗ്രി അല്ലേ മൊത്തത്തിൽ അവിടെ നയൻറ്റി ഡിഗ്രി അല്ലെ നമ്മളിങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞു അപ്പോൾ ഇവിടെ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ വെക്ടർ പി ക്യൂവിൻ്റെ കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ സ്കേൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻ്റ് കണ്ടുപിടിക്കണം അപ്പോൾ വെക്ടർ പി ക്യു വെക്റ്റർ പി ക്യൂവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒ പി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു വെക്ടർ പി ക്യുവിൻ്റെ സ്കേൽ ആർ കമ്പോണൻറ്റ് അപ്പോൾ സ്കേൽ ആർ കമ്പോണൻറ്റ് വരെ എപ്പോഴും എന്താണ് അതായത് നമ്മുടെ ഐ കമ്പോണൻ്റ് അല്ലേ ഐ കമ്പോണൻ്റ് നമുക്ക് ഒ എക്സ് എക്സ് ആക്സിസിലാണ് വരിക അല്ലേ അപ്പോൾ സ്കേലാർ കമ്പോണൻ്റ് സ്കേലാർ കമ്പോണൻ്റ് ഓഫ് വെക്ടർ ഓ പി എലോങ് ഒ എക്സ് അലോങ് ഒ എക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ പിക്യൂ പിക്യു ഒന്നുകിൽ നമുക്ക് തേർട്ടീല് പറയാം അല്ലെങ്കിൽ സിക്സ്റ്റീല് പറയാം ഇപ്പോൾ തേർട്ടീന പറയാണെങ്കിൽ സൈൻ തേർട്ടി സിക്സ്റ്റിയുടെ പറയുകയാണെങ്കിൽ നമ്മൾ കോസ് സിക്സ്റ്റി എടുക്കുക കാരണം അത് സിക്സ്റ്റി ഡയറക്ഷൻ വരുന്നത് കോസിലാണ് അല്ലേ ഇതാണെങ്കിൽ സൈനിൽ പറയാം അപ്പം പിക്യു സൈൻ തേർട്ടീൻ പി ക്യു എന്ന് പറയുന്നത് എത്രയാണ് പി ക്യു എത്ര കിലോമീറ്റർ സഞ്ചരിച്ചത് ത്രീ കിലോമീറ്റർ അല്ലേ അപ്പൊ ത്രീ സൈൻ തേർട്ടിയുടെ വാല്യൂ എത്രയാണ് സൈൻ തേർട്ടിയുടെ വാല്യൂ നമുക്കറിയാം വൺ ബൈ ടു അപ്പം അവിടെ എന്ത് കിട്ടി ത്രീ ബൈ എന്ന് കിട്ടി ത്രീ ബൈ ടു അപ്പോൾ നമ്മളിത് കമ്പോണൻ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മുടെ ത്രീ ബൈ ടൂ ആയിന്ന് വരും സ്കേലർ കമ്പോണൻറ്റ് ഇനി നമ്മുടെ വെക്ടർ കമ്പോണൻറ്റ് നമുക്ക് എഴുതാം വെക്ടർ കമ്പോണൻ്റ് ഓഫ് വെക്റ്റർ ഒ പി ഒ പിടെ അല്ലാട്ടെ നമ്മൾ നമ്മൾ പി ക്യുടേയാണ് കേട്ടോ എഴുതുന്നത് പിക്യു എലോങ് OY വൈ ഒ വൈലെ നമ്മൾ പറയുമ്പോൾ എന്ത് എഴുതണം PQ സൈ പിക്യു Sin 60 അല്ലേ സൈൻ സിക്സ്റ്റിയാണ് വരിക കാരണം ഈ ഡയറക്ഷനിൽ പറയുമ്പോൾ വെക്ടർ കമ്പോണൻറ്റ് പറയുമ്പോൾ നമുക്ക് സിക്സ്റ്റി വരിക പി ക്യു സൈൻ സിക്സ്റ്റി അല്ലെങ്കിൽ നമുക്ക് പി ക്യു കോസ് തേർട്ടി വരും അല്ലെങ്കിൽ പി ക്യു സയൻസ് സിക്സ്റ്റി പിക്യു നമുക്ക് എകയും ത്രീയാണ് സയൻസ് സിക്സ്റ്റിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു അപ്പോൾ നമുക്കിവിടെ ത്രീ റൂട്ട് ത്രീ ബൈ ടു വന്നു അപ്പോൾ സ്കേലാർ കമ്പോണൻറ്റ് വെക്ടർ കമ്പോണൻ നമുക്ക് കിട്ടി അപ്പോൾ വെക്ടർ പി ക്യു നമുക്ക് എങ്ങനെ എഴുതാം സ്കേലാർ കമ്പോണൻ്റ് എത്രയാണ് ത്രീ ബൈ ടു അപ്പോൾ ത്രീ ബൈ ടു ഐ പ്ലസ് വെക്റ്റർ കമ്പോണൻ്റ് എത്രയാണ് ത്രീ റൂട്ട് ത്രീ ബൈ ടു ജെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വെക്റ്റർ പി ക്യു എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി വെക്ടർ ഒ ക്യു എഴുതാലോ വെക്ടർ ഒ ക്യു ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്ടർ ഒ പി പ്ലസ് വെക്റ്റർ പി ക്യു വെക്ടർ ഒ പി എത്ര കിട്ടിയേ മൈനസ് ഫോർ ഐ പ്ലസ് വെക്റ്റർ പി ക്യൂ എന്ത് കിട്ടി ത്രീ ബൈ ടു ഐ പ്ലസ് ത്രീ റൂട്ട് ത്രീ ബൈ ടു ജെ അപ്പോൾ ഇവിടെ നമുക്ക് ഐ കോമ്പോണൻറ്റ് രണ്ടര ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എൽ സി എടുക്കുമ്പോൾ എന്ത് വരും മൈനസ് എയ്റ്റ് ഐ പ്ലസ്

മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ഫൈവ് ബൈ ടു ഓൾ സ്ക്വയർ പ്ലസ് ത്രീ റൂട്ട് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ബൈ ഫോർ പ്ലസ് റൂട്ട് ത്രീയുടെ ത്രീ ത്രീൻ്റെ നയ നയൻ ഇൻ ടു ത്രീ ട്വൻറ്റി സെവൻ ബൈ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഫോർ അങ്ങനെ എഴുതാം നമ്മൾ ആഡ് ചെയ്യുമ്പം ഫിഫ്റ്റി ടു ബൈ ഫോർ വരും ഫിഫ്റ്റി ടു ബൈ ഫോർ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടീൻ റൂട്ട് തേർട്ടീൻ ആണിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വരിക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് വെക്ടർ എന്ന് പറയുന്നത് എന്താണ് വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്റ്റർ സി ആണ് അങ്ങനെയാണെങ്കിൽ മോഡിലസ് ഓഫ് വെക്ടർ അതായത് മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് മോഡിലസ് വെക്ടർ ഏസ് ഈക്വൽ ടു മോഡിലസ് വെക്ടർ ബി പ്ലസ് മോഡിലസ് വെക്റ്റർ സി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കും ഇങ്ങനെ എഴുതാൻ പറ്റുമോ വെക്ടർ ഏസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്റ്റർ സി ആണെങ്കിൽ ഇത് ശരിയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക് അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യാം വെക്ടർ എ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് വെക്ടർസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിൽ ഇതിന് മാ മോഡുലസ് എടുക്കുകയാണ് അപ്പോൾ മോഡുലസ് വെക്റ്റർ എ ഈക്വൽ ടു മോഡുലസ് വെക്റ്റർ ബി പ്ലസ് സി രണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ എന്തായാലും എഴുതാൻ പറ്റില്ല ഒറ്റ മോഡുലെസിൻ്റെ ഉള്ളിൽ നമ്മളിത് രണ്ടും എഴുതി ഇനി നമ്മളെന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് സ്ക്വയർ ചെയ്യാൻ പോകും നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണെ ഇത് ഞാൻ സ്ക്വയർ ചെയ്തു രണ്ട് സൈഡ് ഞാൻ ഒരേപോലെ ഇത് സ്ക്വയർ ചെയ്തു അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എഴുതാം റൈറ്റ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം ഇത് രണ്ടു പ്രാവശ്യമായിട്ട് അല്ലേ വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി നമ്മളത് സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് അപ്പോൾ ഇതിങ്ങനെ എഴുതി ഇനി ഡോട്ട് പ്രോഡക്റ്റ് പ്രകാരം ഇതെങ്ങനെ വരും അല്ലെ ഇത് നമ്മുടെ മൾട്ടി സാധാരണ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും വെക്റ്റർ ബി ടു ടൈംസ് ഉണ്ട് അല്ലേ നമുക്ക് മോഡുലസ് ഉണ്ട് ടു ടൈംസ് ഉണ്ട് പിന്നെ പ്ലസ് വെക്റ്റർ സി ടു ടൈംസ് വരും അല്ലേ അല്ല വെക്ടർ ബി ഇൻ ടു വെക്ടർ ബി അതായത് വെക്റ്റർ ബി സ്ക്വയർ വെക്ടർ സി ഇൻ ടു വെക്ടർ സി വെക്റ്റർ സി സ്ക്വയർ പിന്നെ വെക്റ്റർ സി ഇൻ ടു വെക്റ്റർ ബിയും വരും വെക്ടർ ബി ഇൻ ടു വെക്ടർ സിയും വരും നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റിൽ കമ്പ്യൂട്ടേറ്റീവ് ആണ് അല്ലേ വെക്ടർ ബി ഡോട്ട് സി എന്ന് പറഞ്ഞാലും വെക്റ്റർ സി ഡോട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അപ്പോൾ നമുക്കത് ടു ടൈംസ് വെക്ടർ ബി ഇൻ ടു വെക്റ്റർ സി എന്ന് എഴുതാം വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി എന്ന് എഴുതാം ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഇത് രണ്ടും അതേപോലെ തന്നെ നമുക്കിവിടെ എഴുതാം വെക്റ്റർ ബി സ്ക്വയർ പ്ലസ് വെക്റ്റർ സി സ്ക്വയർ മോഡുലസ് പ്ലസ് ഇത് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്കവിടെ അപ്ലൈ ചെയ്യാം ഡോട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഫോർമുല അനുസരിച്ച് ഇത് എന്താ വരിക മോഡിലെ സ്വെറ്റർ ബി ഇൻറ്റു മോഡുലസ് വെക്റ്റർ സി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറസ് തീറ്റ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു മോഡുലസ് വെറ്റർ എ സ്ക്വയർ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ബി ഡി സി ഡി ഇടയിലുള്ള ആങ്കിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഇനി ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രിയാന്ന് വിചാരിക്കേ ഏ അപ്പോൾ ഇവിടെ നോക്കിയേ കോസ് തീറ്റ തീറ്റ സീറോ ഡിഗ്രി അപ്പോൾ കോസ് സീറോ കോസ് സീറോൻ്റെ വാല്യൂ എത്രയാണ് വൺ അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു മോഡലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡിലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ പ്ലസ് മോഡലസ് ഓഫ് വെക്റ്റർ സി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു മോഡലസ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു മോഡലസ് ഓഫ് വെക്ടർ സി ഇതിനെ നമുക്ക് എഴുതാം നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി നമ്മുടെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഒരു ഫോമിൽ വന്നു അല്ലേ അപ്പൊ മോഡിലസ് ഓഫ് വെക്റ്റർ ബി പ്ലസ് മോഡലസ് ഓഫ് വെക്ടർ സി ദ ഓൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റൂ പറ്റൂലെ നമ്മുടെ ആ ഒരു ഫോർമെ കാരണം ഇവിടെ വൺ ആണല്ലേ അപ്പം നമ്മൾ എ പ്ലസ് ബി ദ ഓൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ എഴുതി നമ്മൾ ഇതിൻ്റെ സ്ക്വയർ മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം മോഡലസ് ഓഫ് വെക്ടർ ഐസ് ഈക്വൽ ടു മോഡിലസ് ഓഫ് വെക്ടർ ബി പ്ലസ് മോഡലസ് ഓഫ് വെക്ടർ സി അപ്പൊ തീറ്റ ഐസ് ഈക്വൽ ടു സീറോ ഡിഗ്രി ആണെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഈ തീറ്റ നോട്ട് ഈക്വൾ ടു സീറോ ഡിഗ്രി എപ്പോഴും തീറ്റ സീറോ ഡിഗ്രി ആവണമെന്നുണ്ടോ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് സീറോ ആവണമെന്ന് നിർബന്ധം അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ ഏത് ഇത് വേണമെങ്കിലും വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ എഴുതാൻ പറ്റുമോ എ പ്ലസ് ബി ധോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ല അപ്പോൾ തീറ്റ സീറോ ഡിഗ്രി അല്ല എങ്കിൽ മോഡലസ് ഓഫ് വെക്റ്റർ എ നോട്ട് ഈസ് ഈക്വൽ ടു മോഡലസ് ഓഫ് വെക്ടർ ബി പ്ലസ് മോഡലസ് ഓഫ് വെക്റ്റർ സി അപ്പോൾ തീറ്റ സീറോ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് വെക്ടറേസ് ഈക്വൾ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആണെങ്കിൽ മോഡലസ് ഓഫ് വെക്ടറേസ് ഈക്വൽ ടു മോഡലസ് ഓഫ് വെക്ടർ ബി പ്ലസ് മോഡലസ് ഓഫ് വെക്ടർ സി എന്ന് എഴുതാം തീറ്റ സീറോ ഡിഗ്രി അല്ലെങ്കിൽ ഇത് ട്രൂ അല്ല അപ്പോൾ നാല് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്